യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം നമ്മുടെ ആത്മമണാളനായ യേശുവെപ്പോലെ നാമം ആയിത്തീരുക എന്നതാണ് യേശു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഓരോ ആഴ്ചയിലും ഓരോ പുതിയ തീരുമാനങ്ങളെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ യേശുവെപ്പോലെ ആകുവാൻ എന്ന വിഷയത്തിൽ ഈ ആഴ്ച നാം ചിന്തിക്കുന്നത് അപ്പോൾ യേശു നിന്നു മർക്കോസ് ഇതിന്റെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ബർത്തിമായി എന്ന കുരുടൻ കാഴ്ച പ്രാപിക്കുന്നതിനെ പറ്റിയാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത് എരിഹോവിൽ നിന്ന് വലിയ പുരുഷാരത്തോടുകൂടെ പുറപ്പെട്ട യേശു വഴിയേരിയെ ഭിക്ഷയാചിക്കുന്ന ഭർത്തിമായി യേശുവാണ് അത് കടന്നു അതുവഴി കടന്നു പോകുന്നത് എന്നറിഞ്ഞ് യേശുവേ ദാവിതപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു അപ്പോഴാണ് നാം വായിക്കുന്നത് അപ്പോൾ യേശു നിന്നു നമുക്കെല്ലാവർക്കും അനുകരിക്കുവാൻ ഏറ്റവും നല്ല മാതൃക യേശു കർത്താവ് തന്നേച്ചു പോയിരിക്കുന്നു നമ്മുടെ ജീവിതയാത്രയിൽ ഇതുപോലെയുള്ള നിലവിളിയുടെ ശബ്ദം നമുക്ക് ചുറ്റും എപ്പോഴുമുണ്ട് നമ്മുടെ യാത്രയിൽ ജോലിസ്ഥലത്ത് സ്കൂളുകളിൽ കലാലയങ്ങളിൽ ഭവനത്തിൽ അയൽപക്കത്ത് കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഇതുപോലെ നിലവിളിക്കുന്നവരുടെ നിലവിളിക്കുന്ന ചിലരെങ്കിലും തീർച്ചയായും ഉണ്ടായിരിക്കാം അത് കേൾക്കുവാൻ നാം ശ്രമിക്ക ശ്രമിക്കണം ഈ ആഴ്ച ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥന പ്രകാരമായിരിക്കട്ടെ യേശുവെ എന്നെ നീ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തൊക്കെയും ചുറ്റുപാട് നിലവിളിക്കുന്നവരുടെ ശബ്ദം കേൾക്കുവാൻ എന്നെ സഹായിക്കണമേ ഇസ്രായേൽ മക്കളുടെ നിലവിളിയുടെ ശബ്ദം കേട്ട് ഇറങ്ങി വന്ന കർത്താവ് നമ്മിൽ വസിക്കുന്നു അതുകൊണ്ട് തന്നെ യേശുവെ പോലെ ചുറ്റും നിലവിളിക്കുന്നവരുടെ ശബ്ദം കേൾക്കുവാൻ നാം ചെവിയോർക്കണം ചെവിയോർക്കുക മാത്രമല്ല അവിടെ നിൽക്കണം യേശു ചെയ്തതുപോലെ നിന്ന് അവൻ്റെ വിഷയത്തിന് പരിഹാരം വരുത്തി കടന്നുപോകുവാൻ നാം ശ്രമിക്കണം പല തരത്തിലുള്ള നിലവിളികൾ നെടുവീർപ്പുകൾ ആവശ്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ളവർക്കുണ്ട് യോഗ്യന്മാരായിരിക്കുന്നവർക്കത് ചെയ്യുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു വൃത്തിമാക്കി കാഴ്ച പ്രാപിക്കണമെന്നായിരുന്നു ആവശ്യം ആ ആവശ്യം കർത്താവ് ചെയ്തു കൊടുത്തു നമുക്ക് ചുറ്റും രോഗികളുണ്ടാകാം നിരാശപ്പെടുന്നവരുണ്ടാകാം സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടാകാം ഏകാന്തത അനുഭവിക്കുന്നവരുണ്ടാകാം പട്ടിണി അനുഭവിക്കുന്നവരുണ്ടാകാം കടബാധ്യതകൾ ഉണ്ടവരുണ്ടാകാം എന്നാൽ നാം അത് കേൾക്കുകയും നിൽക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ ഈ ഒരാഴ്ചക്കാലം ഈ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക ദൈവം നമ്മെ എടുത്ത് ഉപയോഗിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ കരങ്ങളിൽ ഉപകരണമായി സമർപ്പിക്കുക നിലവിളി കേട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് കടന്നു പോകുന്നവരായിട്ടല്ല പോലെ നിന്ന് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ദൈവമായ കർത്താവ് ഈ ആഴ്ചക്കാലം നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ യേശുവിൻ്റെ സ്നേഹത്താൽ ഇതൊക്കെയും ചെയ്യുവാൻ സ്വർഗസ്ഥനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ